ലോട്ടറി അടിച്ച ആളുകൾ പിന്നെ എങ്ങനെ ജീവിക്കുന്നു നമ്മൾ അധികം അന്വേഷിക്കാറില്ല അല്ലെ. രസകരമായ, അതായത് കഴിഞ്ഞ ക്രിസ്മസ് പുതുവത്സര ബമ്പർ, അതും 12 കോടിയുടെ ബമ്പർ അടിച്ചയാൾ, അദ്ദേഹം എങ്ങനെയാണ് ഇപ്പോൾ ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ പേര് കണ്ണൂർ മാലൂർ കൈതച്ചാൽ കോളനിയിലെ രാജനാണ്. റബ്ബർ ടാപ്പിംഗ് തൊഴിലാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഇപ്പോഴെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജീവിക്കുന്നത്, അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ എത്രത്തോളം സഫലമായി എന്നൊക്കെ നോക്കാം. വലിയ മാറ്റങ്ങളൊന്നുമില്ല, സാധാരണക്കാരനായി തന്നെ ജീവിതം മുന്നോട്ടു പോകുന്നു. സ്ഥലം വാങ്ങി പുതിയ വീടിന്റെ നിർമ്മാണം തുടങ്ങി. സ്ഥിരം വരുമാനം ലക്ഷ്യമിട്ട് ചെറിയ റബ്ബർ തോട്ടം വാങ്ങി. വീടിന് സമീപത്തെ മുത്തപ്പൻ മടപ്പുര നിർമ്മാണത്തിന് സഹായം നൽകി. റബ്ബർ ടാപ്പിംഗ് തൊഴിലുമായി മുന്നോട്ട് പോവുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ കുറച്ച് ദിവസങ്ങളായി ജോലിക്ക് പോകാറില്ല. ബ്രോക്കർമാരുടെ വീട്ടിലെല്ലാം തട്ടിപ്പുള്ള കാര്യങ്ങളും പെട്ടുപോകാത്ത രീതിയിൽ അങ്ങനെ ആലോചിച്ച് നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്യാറുള്ളൂ. പക്ഷേ എന്നാലും ഒരു തട്ടിപ്പിലൊന്നും അങ്ങനെ ഉണ്ടാകാൻ വരാൻ സാധ്യത വന്നിട്ടില്ല. അപ്പോൾ ഇനി തന്നെ നല്ല രീതിയിൽ അങ്ങോട്ട് മുമ്പോട്ട് കുടുംബം നല്ല രീതിയിൽ കുടുംബം. കുറച്ച് പേർക്കെങ്കിലും ചെറുതും വലുതുമായ ചികിത്സാ സഹായം നൽകാനായതാണ് സന്തോഷം. ജപ്തി നടപടി വരെ എത്തിയ ബാങ്ക് വായ്പ തിരിച്ചടച്ചു. മകൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കണം. മോളെ ഒന്ന് പഠിപ്പിക്കുക, അതൊരു ആഗ്രഹമാണ്. നല്ല രീതിയിൽ പഠിപ്പിക്കുക, കാരണം നമ്മളെ വിദ്യാഭ്യാസം നമുക്ക് വിദ്യാഭ്യാസം കുറവാണ്. പിന്നെ അപ്പം വിദ്യാഭ്യാസം നമ്മൾ മക്കൾക്ക് എങ്ങനെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുമോ അതിപ്പോൾ അത് ചെയ്തു കൊടുക്കാനാണ് ആഗ്രഹമുള്ളത്. ചികിത്സാ സഹായം മറയാക്കി തട്ടിപ്പ് നടത്തുന്ന ചിലരും തന്നെ തേടിയെത്താറുണ്ടെന്ന് രാജൻ പറയുന്നു. എന്തായാലും ജീവിതത്തിലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള യാത്രയിൽ ഇപ്പോഴും ലോട്ടറി എടുക്കാൻ മറക്കാറില്ല. മനോരമ ന്യൂസ് കണ്ണൂർ.